ഒരു മൂന്നത് വിട്ടിട്ട് നാലാമത്തെ ഈ ഒരു കണ്ണിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള പീസസ് ആയിട്ടാണ് നമ്മളിതൊന്ന് മുറിച്ചെടുക്കേണ്ടത്. ഇതാണ് നമ്മൾ ഇനി നടാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് കുക്കിംഗ് ഒന്നല്ല ചെയ്യുന്നത്, നമ്മൾ കുറച്ച് കുറ്റിക്കുരുമുളക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുരുമുളകിൻ്റെ സാധാ കുരുമുളകുണ്ടല്ലോ, അതൊന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു കുറ്റിക്കുരുമുളക് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 100 തൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ അതിൻ്റെ ഓരോരോ പാർട്ടുകളായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചകിരിച്ചോറ് ഇതാ ഞങ്ങൾ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു കറയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 കട്ടയോളം ചകിരിച്ചോറുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് ഇതാ മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 10 കൊട്ട മണ്ണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 10 കിലോ വളം കൂടി ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ സൂപ്പർ മീൽസ് പറഞ്ഞിട്ടുള്ളൊരു വളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ചാണകത്തിൻ്റെ പൊടി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ അത് കിട്ടിയില്ല, അത് കാരണമാണ് ഞങ്ങൾ ഈ വളം വാങ്ങിയത്. അപ്പോൾ ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ സാധാ കുരുമുളകിൻ്റെ ചെടിയിൽ നിന്നും കുഞ്ഞു കുഞ്ഞു കുരുമുളക് ഇങ്ങനെ പീസാക്കി എടുക്കണം. അതാണ് നമ്മൾ ഇത് എന്താ കുഞ്ഞു കുഞ്ഞു കവറുകളാക്കിയിട്ട് അതിൽ നിറയ്ക്കുക. അപ്പോൾ നമുക്ക് പോയിട്ട് അത് പറിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിട്ട് തൈകൾ പറിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ദാ ഈ കുരുമുളക് ചെടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടോ, സാധാരണ നമ്മൾ കവുങ്ങിലൊക്കെ കയറ്റൂലേ, അങ്ങനെയുള്ള ഈ കുരുമുളക് ചെടിയിൽ നിന്നാണ് നമ്മളിതിന് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കമ്പായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിന് കട്ട് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഈ വലിയ വള്ളിയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഈ ചെറിയ ചെറിയ വള്ളി ഉണ്ടാവില്ലേ, അതിന് നമ്മൾ ഇതുപോലുള്ള കഷ്ണങ്ങളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ഒരു 2-3 കണ്ടോ, ഇത് ഒരു 3 ഇത് വിട്ടിട്ട് നാലാമത്തെ ഈ ഒരു കണ്ണിയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള പീസസ് ആയിട്ടാണ് നമ്മളിതൊന്ന് മുറിച്ചെടുക്കേണ്ടത്. ഇതാണ് നമ്മളിനി നടാൻ പോവുക. അപ്പോൾ കുറച്ച് ഇതിപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ളതാണെങ്കിൽ ഇത് നമുക്ക് 2 ആക്കിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളത് ഇതിന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതും ഇതുപോലെ തന്നെയാണ് കണ്ടോ, കുറച്ച് തൂങ്ങി നിൽക്കുന്നതെന്ന് ഇതുപോലെ ഇതുപോലുള്ളത് നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് ഏകദേശം ഒരു 30 കമ്പോളുണ്ട്, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കൊരു 70 കൂടിയും വേണം. നമ്മൾ മൊത്തം 100 കവറിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നടുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൽ ഒത്തിരി ഇല വെക്കാൻ പാടില്ല, കുറച്ച് ഇല മാത്രമേ ഇതുമ്പോൾ വെക്കാൻ പാടുള്ളൂ. അതായത് 1-2 ഇല വെച്ചാൽ മതി കേട്ടോ. ഇതിലത്തെ ഇല ഇപ്പം ഞാൻ നുള്ളി കളഞ്ഞതാണ്. ഇതുപോലെ 2-3 ഇല മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കമ്പെടുത്തിട്ട് ഇതുപോലെ 2-3 ഇല മാത്രം വെക്കുക. ഇതിലിപ്പോൾ നിറയെ ഇല ഉണ്ടായിരുന്നു, ഞാൻ നുള്ളി കളഞ്ഞതാണത്. അപ്പോൾ ഇതുപോലെ 2-3 ഇല മാത്രം വെച്ചിട്ട് നുള്ളി കളഞ്ഞിട്ട് വേണം നമ്മളിത് നടാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മണ്ണ് മിക്സ് ചെയ്തിട്ട് കവറിലാക്കിയിട്ട് നമുക്കിത് നടാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബക്കറ്റിൽ ഇതൊരു 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നമ്മൾ ഈ റൂട്ട് ഹോർമോൺ വന്നിട്ടുള്ളതാ ഈ ഒരു മരുന്നുണ്ട്, ഇത് നമ്മൾ ഒഴിക്കണം. ഇതിപ്പോൾ 2 ലിറ്റർ വെള്ളത്തേക്ക് 10 മില്ലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ നമ്മുടെ ഈ കുരുമുളകിന്റെ കമ്പ് മുറിച്ചെടുത്തില്ലേ, ആ കമ്പ് നമ്മൾ ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ നടുക. അപ്പം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ആ കമ്പുകൾ മുക്കി വെക്കാം. അപ്പം നമ്മൾ ഈ റൂട്ട് ഹോർമോണ് കലക്കി വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ നമ്മൾ ഈ ഇതിന്റെ കമ്പുകൾ ഇട്ട് വെക്കാൻ പോവുകയാണിന്. അപ്പം ഞാനിത് കുഞ്ഞു കുഞ്ഞു കെട്ടുകളാക്കി എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല രീതിയിൽ അടിഭാഗം മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ ഇത് നമുക്കിങ്ങനൊരു 15 മിനിറ്റ് മുക്കി വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് നടാൻ പോകുന്നത്. ഇനി ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. ഇന്ന് ഇതില്
അപ്പൊ നമ്മള് മണ്ണ് അവിടെ മണ്ണും നമ്മുടെ വാളവും ചകിരിച്ചോറും കൂടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പൊ അതിൽ അത് നമുക്ക് ഇതാ ഇതുപോലുള്ള കവറിലാണ് നമ്മളിപ്പോ നടുന്നത്. ഇതിൽ നട്ടിട്ട് വേരൊക്കെ വന്നതിന് ശേഷം നമ്മൾ വലിയ കവറേക്ക് മാറ്റുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിക്ക് നിറയ്ക്കാം. റിച്ചൂട്ടിനെ എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. റിച്ചു നിറയ്ക്കുന്നുണ്ട് കേട്ടോ. റിച്ചൂട്ട മണ്ണ് നിറയ്ക്കണോ? ആ നിറക്കിട്ടോ. കവറിൽ നിറയെ ആക്കേണ്ട ഒരു മുക്കാ ഭാഗം മണ്ണാക്കിയാ മതി. ഇത്രയും ഒരു അളവില് ഇപ്പൊ മണ്ണാക്കിയിട്ടുണ്ട്. ഇനി ഇതില് നമ്മള് ഓരോ കുരുമുളകിന്റെ കമ്പ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ റൂട്ട് ഹോർമോണില് മുക്കി വെച്ചിട്ടിപ്പോ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് നടാം. അപ്പൊ ഇനി നമുക്ക് ഇതിലിങ്ങനെ വെച്ചുകൊടുക്കാം. അപ്പതാ ഇതുപോലെയാണ് നമ്മളിതൊക്കെ നട്ടെടുക്കാൻ പോകുന്നത്. നമ്മൾ മൊത്തം 100 തൈയ്യുന്ന നടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നട്ടതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ നനച്ചുകൊടുക്കണം. ഓവറായിട്ട് നനയ്ക്കാൻ പാടില്ല, ചെറുതായിട്ട് നനയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ഓവറായിട്ട് വെയിലത്തും വെക്കരുത്. ചെറിയൊരു തണുപ്പുള്ള എവിടെയെങ്കിലും ആണ് നമ്മളിതിന് വേര് വരുന്നത് വരെ വെക്കേണ്ടത്. അപ്പൊ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് നടാം. ഇപ്പതാ നമ്മുടെ കുറ്റിക്കുരുമുളകൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒരു വീടിന്റെ ഒരു സൈഡിലായിട്ട് ഞാനിങ്ങനെ അടുക്കി വെച്ചതാണിപ്പോ. ഏകദേശം ഒരു 100-110 തൈകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിനിത് ഒരു മാസം ആവും ഇതൊന്ന് വേര് പിടിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുവരെ നമ്മൾ ചെറുതായിട്ട് നനച്ചുകൊടുത്താൽ മതി, ഓവറായിട്ട് നനയ്ക്കരുത്. പിന്നെ അധികം വെയിലും തട്ടിക്കാൻ പാടില്ല. അപ്പം ഞാനിനി ഇതിൻ്റെ ഓരോരോ സ്റ്റേജുകൾ നമുക്ക് ഓരോ വീഡിയോസായിട്ടൊക്കെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കിംഗ് വീഡിയോസും ചെയ്യും. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യാമെന്ന് ഓർത്തപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കുറ്റിക്കുറമുളക് എങ്ങനെ എത്രത്തോളം സക്സസ് ആവും ഇത് ഉണ്ടാക്കിയിട്ടെന്നുള്ളതൊക്കെ ഓരോ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.